അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയായിരിക്കുകയാണ്. ബി ജെ പി എം പിയും ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റുമായ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങളും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും. സമരത്തിൽ ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി അന്താരാഷ്ട്ര ഗുസ്തി സംഘടനയായ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് രംഗത്തു വന്നു. താരങ്ങളുടെ പരാതിയിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന സംഘടന ആവശ്യപ്പെട്ടു. എത്രയൊക്കെ സമരം നടത്തിയിട്ടും പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും പക്ഷേ ഭരണകൂടം ഇനിയും കണ്ണു തുറന്നിട്ടില്ല എന്നു മാത്രമല്ല, ആരോപണ വിധേയനായ ആൾ വീണ്ടും വീണ്ടും ഈ കായിക താരങ്ങളെ അധിക്ഷേപിക്കുന്നത് നിർവ്യാജം തുടരുകയുമാണ്. രാജ്യത്തിൻ്റെ യശസ്സുയർത്തിയ, രാജ്യത്തിനു വേണ്ടി മെഡലുകൾ നേടിയ കായിക താരങ്ങൾ അവരുടെ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കിക്കളയുന്നത് അടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഒടുവിൽ കർഷക നേതാക്കൾ ഇടപെട്ടാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഭരണകൂടവും അധികാരികളും ഇവരെ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. ആർക്കുവേണ്ടിയാണ് രാജ്യത്തിനു വേണ്ടി മത്സരിച്ച് മെഡലുകൾ നേടിയ കായിക താരങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അവരെ അടിച്ചമർത്താൻ നോക്കുന്നത്? ആരാണ് യഥാർത്ഥത്തിൽ ഈ ബ്രിജ് ഭൂഷൺ സിംഗ്? എന്താണ് അയാളുടെ പശ്ചാത്തലം? ഇതാദ്യമായൊന്നുമല്ല ബി ജെ പി എം പിയും ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റുമായ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നതും കേസുകൾ ഉണ്ടാകുന്നതും. നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൂടിയാണ് ഇയാൾ. ബാബരി മസ്ജിദ് തകർക്കൽ കേസിൽ, ദാവൂദ് ഇബ്രാഹിമിനെ സഹായിക്കൽ കേസ്, അതുപോലെ കൊലപാതക കുറ്റസമ്മതം, വെടിവെപ്പ്, അങ്ങനെ തുടങ്ങി ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഗുസ്തി താരങ്ങളുടെ ലൈംഗിക പരാതി. പക്ഷേ ഉന്നതങ്ങളിലെ സ്വാധീനം അയാളെ സംരക്ഷിക്കുന്നു എന്നാണ് ആരോപണം. താൻ കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ മതിലുകൾക്കിടയിൽ ഒരു കുലുക്കവും സംഭവിക്കാത്ത മട്ടിൽ നിൽക്കുകയാണ് അയാൾ. പാർട്ടിയിലെ എം പിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും തെരുവിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അലയടിച്ചിട്ടും ബി ജെ പിയും ഇതിനെതിരെ തക്കതായ നടപടി സ്വീകരിച്ചിട്ടില്ല. 6 തവണയാണ് ഭൂഷൺ ബി ജെ പി എം പി ആയത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ അയാൾക്ക് സ്വാധീനം ഏറെ വലുതാണ്. അതുമാത്രമല്ല, ഏതാണ്ട് 10 വർഷത്തോളമായി ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് ഏഷ്യയുടെ വൈസ് പ്രസിഡന്റുമാണ് ഇയാൾ. ദേശീയമോ അന്തർദേശീയമോ ജൂനിയറോ സീനിയറോ തുടങ്ങി ഏത് തരത്തിലുള്ള ടൂർണമെൻറ്റിലും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഗുസ്തി ഫെഡറേഷൻ്റെ എല്ലാ നിർണായക തീരുമാനങ്ങളിലും അവസാന വാക്ക് ഭൂഷൻ്റേതായിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെയാകാം ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും ബ്രിജ് ഭൂഷണെതിരെ നടപടി വൈകുന്നതും. 1992 ബാബരി മസ്ജിദ് തകർത്ത കേസിൽ പ്രധാന പ്രതിയായ അദ്ദേഹത്തെ സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് 2020 കോടതി ക്ലീൻ ചീറ്റ് നൽകുകയായിരുന്നു. 1991 ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീടുള്ള ഭൂഷണിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇടയ്ക്കിടെ വിവാദങ്ങൾ കൂട്ടുണ്ടായിരുന്നു. ഒരു ഗുണ്ടാ നേതാവിൻ്റെ മുഖമായിരുന്നു പലപ്പോഴും ബി ജെ പി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്. 1992 മുംബൈയിലെ ജെ ജെ ഹോസ്പിറ്റലിൽ ദാവൂദ് ഇബ്രാഹിമിനെ സഹായിച്ചത് ഇയാൾക്കെതിരെ ടാണ ചുമത്തപ്പെട്ടിരുന്നു. എന്നാൽ ബ്രിജിത് ഭൂഷണെതിരെ തെളിവുകൾ ഒന്നും ഇല്ലെന്ന് കാണിച്ച് കുറ്റവിമുക്തനാക്കപ്പെട്ടു. ഇയാൾ 1998 വീണ്ടും ലോക്സഭയിലേക്ക് സ്ഥാനമുറപ്പിച്ചു. പിന്നീട് നാടകീയമായ രാഷ്ട്രീയ ജീവിതമായിരുന്നു. 2008 ബി ജെ പിയിൽ നിന്ന് പുറത്തായ ഭൂഷൺ സമാജ്വാദി പാർട്ടിയിലേക്ക് ചേക്കേറി. എന്നാൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ മാത്രം സ്വീകരിക്കാൻ മനസ്സുള്ള അയാൾക്ക് സമാജ്വാദി പാർട്ടി പ്രവർത്തന കേന്ദ്രമാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് തന്നെ മടങ്ങി. 2022 ഒരു വെബ് പോർട്ടലിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ ഒരാളെ വെടിവെച്ച് കൊന്നതായി വെളിപ്പെടുത്തിയത്. ഒരു രാഷ്ട്രീയ ഗുണ്ടയുടെ റോളിലായിരുന്നു പലപ്പോഴും ഇയാൾ. നിരവധിയായ കുറ്റകൃത്യങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ലൈംഗിക ആരോപണ വിവാദവും. കഴിഞ്ഞ ജനുവരിയിലാണ് ബ്രിജിൻ ഭൂഷണെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് വനിതാ ഗുസ്തി താരങ്ങൾ രംഗത്തെത്തിയത്. അതിനുശേഷം താരങ്ങൾ സമരവുമായി തെരുവിലേക്കിറങ്ങി.
ഗുസ്തി ഫെഡറേഷനെതിരെയും പ്രസിഡന്റിനെതിരെയും നടപടിയെടുക്കാതെ താരങ്ങൾ പിന്മാറില്ലെന്ന് ഉറപ്പിച്ചതോടെ ഭൂഷണ് സ്ഥാനത്തു നിന്നും പടിയിറങ്ങേണ്ടി വന്നു. പിന്നീട് ഗുസ്തി ഫെഡറേഷന്റെ ചുമതലയും പ്രത്യേക സമിതിയെ ഏൽപ്പിച്ചു. കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂറുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് വിനേഷ് ഫൊഗാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം 3 ദിവസം നീണ്ട സമരം അവസാനിപ്പിച്ചത്. എന്നാൽ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാതെ വന്നതോടെ അവർ വീണ്ടും തെരുവിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതിനിടെ 7 വനിതാ ഗുസ്തി താരങ്ങൾ കൂടി പരാതിയുമായി മുന്നോട്ട് വന്നു. അധികാരികൾ കണ്ണു തുറക്കാതെ വന്നതോടെ താരങ്ങൾ ബ്രിജ്ഭൂഷണെതിരെ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതാണ് ഗുസ്തി ഫെഡറേഷൻ്റെ തലവനെ തിരിച്ചടിയായത്. എന്തു വന്നാലും താനുണ്ടാക്കി വെച്ച ഹിന്ദുത്വ അടിത്തറയുടെ കരുത്തിൽ പാർട്ടി തന്നെ സംരക്ഷിക്കുമെന്ന ഭൂഷണിൻ്റെ ആത്മവിശ്വാസമാണ് മറ്റെല്ലാ കേസിലെ എന്ന പോലെ ഈ ആരോപണത്തിലും അയാളെ മുന്നോട്ട് നയിച്ചത്. അതുതന്നെയാണ് ഗുസ്തി താരങ്ങളെ പരിഹസിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ അയാൾക്ക് ഇപ്പോൾ വീണ്ടും ഊർജം നൽകുന്നത്.